Welcome to One Team Solutions. ഒരു റെസ്യൂമേ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? അത് ഫ്രഷേഴ്സിന്റെയും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിന്റെയും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടോ? ഈ കാര്യമാണ് ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് റെസ്യൂമേയിൽ കൊടുക്കുമ്പോൾ ഫ്രഷർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു ടേബിൾ ഫോർമാറ്റിലാക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആദ്യം കൊടുക്കുക. അതായത് നിങ്ങൾ പി ജി ചെയ്ത ആൾക്കാരാണെങ്കിൽ പി ജി ഫസ്റ്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു, ടെൻത്ത്, ഈ ഓർഡറിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കൊടുക്കുമ്പോഴാണെങ്കിലും ഡിഗ്രിയുടെ ഏത് ഡിഗ്രിയാണ് കൊടുക്കുക, ഏത് യൂണിവേഴ്സിറ്റിയാണ് ചെയ്തത്, അതുപോലെ തന്നെ എത്ര പേഴ്സൻ്റെ മാർക്കുണ്ടായിരുന്നു, ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയത്, ഇങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സൻ്റേജ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും റിസൾട്ട് പെൻഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് മാർക്ക് എടുക്കുക, വന്ന റിസൾട്ട് എല്ലാം വെച്ച് അഗ്രിഗേറ്റ് എടുത്തിട്ട് ആ ഒരു ഫിഗർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ബ്ലാങ്ക് ആയിട്ടിടാനോ അല്ലെങ്കിൽ പെർസീവ് എന്ന് പറഞ്ഞിട്ടേക്കാൾ നല്ലത് ആ ഒരു ഉള്ള അഗ്രിഗേറ്റ് കൊടുക്കുന്നതന്നെയാണ്. പിന്നെ ഇയർ ഓഫ് പാസ് ഔട്ട് നിങ്ങൾ പാസ്സായ ഇയറാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇൻ കേസ് പോലെ ബാക്ക് പേപ്പർ ഒക്കെ ഉണ്ടായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എഴുതി എടുക്കുന്നതെങ്കിലും ഇയർ ഓഫ് പാസ് എന്ന് പറയുന്നത് നിങ്ങൾ കോളേജിൽ നിന്ന് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ വർഷം ഏതാണോ അതാണ് ഇയർ ഓഫ് പാസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ഇത്ര ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു ജസ്റ്റ് ഒരു വൺ ഓർ ടു ലൈൻ ആക്കിയിട്ട് ഇപ്പോൾ എക്സ്പീരിയൻ ഒരു ലാസ്റ്റ് കഴിഞ്ഞ ഡിഗ്രി ഏതാണെന്ന് ഒരു സിംഗിൾ ലൈൻ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് വർഷം പാസ് ഔട്ട് ആയിരുന്നു, ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് മാത്രം ഒരു വൺ ഓർ ടു ലൈൻസ് ആയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ട്വൽത്തിൻ്റെ കൊടുത്താൽ മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് എഡ്യൂക്കേഷനേക്കാൾ കൂടുതലായിട്ട് കമ്പനീസ് നോക്കുന്നത് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പക്ഷേ ഫ്രഷർ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. അവരുടെ എഡ്യൂക്കേഷൻ മാത്രമേ അല്ലെങ്കിൽ വേറെ റെസ്യൂമിനകത്ത് വേറെ ടെക്നിക്കൽ സ്കിൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പാർട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഫ്രഷർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക, എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു ജസ്റ്റ് വൺ ഓർ ടു ലൈൻസ് ആയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വൺ ടീം സൊല്യൂഷൻസിനെ ഒക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.